PSC പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008. ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 ആണ്. 2017 മാർച്ചിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ലീഗൽ പേഴ്സൺ പദവി നൽകിയ നദികളാണ് ഗംഗയും യമുനയും. 2017 മാർച്ചിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ലീഗൽ പേഴ്സൺ പദവി നൽകിയ നദികളാണ് ഗംഗ, യമുന എന്നിവ. ഭാഗീരഥി, അളകനന്ദ എന്നിവ ചേർന്ന് ഗംഗയായി മാറുന്നത് എവിടെ വെച്ചാണ്? ദേവപ്രയാഗിൽ. ഭാഗീരഥി, അളകനന്ദ എന്നിവ ചേർന്ന് ഗംഗയായി മാറുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. യമുന ഗംഗയിൽ ചേരുന്നത് എവിടെ വെച്ചാണ്? അലഹബാദ്, പ്രയാഗ്രാജ്. യമുന ഗംഗയിൽ ചേരുന്നത് അലഹബാദിൽ പ്രയാഗ്രാജിൽ വെച്ചാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്ന് വിളിക്കപ്പെട്ട നദിയാണ് യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്ന് വിളിക്കപ്പെട്ട നദി യമുനയാണ്. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴി അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴി അറിയപ്പെടുന്നത് പത്മ. ഏത് നദിയുടെ കൈവഴിയാണ് ഹുഗ്ലി? ഗംഗയുടെ. ഏത് നദിയുടെ കൈവഴിയാണ് ഹുഗ്ലി? ഗംഗയുടെ. ഫറാക്ക ബാരേജ് ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഗംഗ. ഫറാക്ക ബാരേജ് ഗംഗാനദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏത് നദിക്ക് കുറുകെയാണ് ഹൗറ പാലം നിർമ്മിച്ചിട്ടുള്ളത്? ഹുഗ്ലി. ഏത് നദിക്ക് കുറുകെയാണ് ഹൗറ പാലം നിർമ്മിച്ചിട്ടുള്ളത്? ഹുഗ്ലി. ഗംഗ ഏറ്റവും ദൂരം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ഉത്തർപ്രദേശ്. ഗംഗ ഏറ്റവും ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. ത്രിവേണി സംഗമത്തിന് പ്രസിദ്ധമായ നഗരമാണ് പ്രയാഗ്രാജ്. ത്രിവേണി സംഗമത്തിന് പ്രസിദ്ധമായ നഗരമാണ് പ്രയാഗ്രാജ്. ഗംഗയുടെ തീരത്തുള്ള നഗരങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് കാൺപൂരിലാണ്. ഗംഗയുടെ തീരത്തുള്ള നഗരങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് കാൺപൂർ. ലോകത്തിലെ ഏറ്റവും വലിയ അഴിപ്രദേശം ഏതാണ്? ഗംഗാ ഡെൽറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ അഴിപ്രദേശമാണ് ഗംഗാ ഡെൽറ്റ. ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും ജലസമൃദ്ധമായ നദി ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് ബ്രഹ്മപുത്ര. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാന കൈവഴി എങ്ങനെ അറിയപ്പെടുന്നു? ജമുന. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാന കൈവഴി അറിയപ്പെടുന്നത് ജമുന. അസമിന്റെ ദുഃഖം, ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അസമിന്റെ ദുഃഖം, ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. പുരുഷനാമധേയമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര. പുരുഷനാമധേയമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദി രൂപം കൊള്ളുന്ന ബ്രഹ്മപുത്ര നദി രൂപം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. ബ്രഹ്മപുത്ര നദി രൂപം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അസം. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് സിന്ധു. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദിയാണ് സിന്ധു. പഞ്ചാബിലെ പഞ്ചനദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധുവിൻ്റെ. പഞ്ചാബിലെ പഞ്ചനദികൾ സിന്ധു നദിയുടെ പോഷക നദികളാണ്. കശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ജലം. കശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ജലം നദിയാണ്. ചന്ദ്ര, ബാഗ എന്നീ കൈവഴികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദിയാണ് ചിനാബ്. ചന്ദ്ര, ബാഗ എന്നീ കൈവഴികൾ ചേർന്ന് രൂപം കൊള്ളുന്ന നദി ചിനാബാണ്. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവി. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണ്. സിന്ധുവിൻ്റെ ഇന്ത്യയിലെ നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. സിന്ധുവിൻ്റെ ഇന്ത്യയിലെ നീളം കൂടിയ പോഷക നദി സത്ലജ് ആണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. ഒഡീഷയുടെ ദുഃഖം മഹാനദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ. ഇന്ത്യയിലൂടെ പൂർണ്ണമായും ഒഴുകുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഇന്ത്യയിലൂടെ പൂർണ്ണമായും ഒഴുകുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദയാണ്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ലൂണി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏതാണ്? ലൂണി. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയു. അയോധ്യ സരയു നദീ തീരത്താണ്.
രാജസ്ഥാനിലെ ആരവല്ലി മലനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ചതുപ്പുകളിൽ അവസാനിക്കുന്ന നദിയാണ് ലൂണി. രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ ഉത്ഭവിച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ചതുപ്പുകളിൽ അവസാനിക്കുന്ന നദിയാണ് ലൂണി. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ലൂണി. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ലൂണി. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദി താപ്തിയാണ്. നർമ്മദയുടെ തോഴി എന്നറിയപ്പെടുന്ന നദി താപ്തിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്ന നദിയാണ് നർമ്മദ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപിയൻ നദിയാണ് ഗോദാവരി. വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപിയൻ നദിയാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏത് നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്? കാവേരി. തെക്കേ ഇന്ത്യയിലെ ഏത് നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്? കാവേരി. നീളത്തിലും വലിപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ നദി ഗോദാവരിയാണ്. നീളത്തിലും വലിപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ നദിയാണ് ഗോദാവരി. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഗോദാവരിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബകേശ്വരത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് ഗോദാവരി. വെള്ളപ്പൊക്ക നിയന്ത്രണാർത്ഥമുള്ള ശ്രീരാമസാഗർ പ്രോജക്റ്റ്, പോച്ചമ്പാട് പ്രോജക്റ്റ് ഏത് നദിയിലാണ്? തെലങ്കാനയിലെ ഗോദാവരി നദിയിൽ. വെള്ളപ്പൊക്ക നിയന്ത്രണാർത്ഥമുള്ള ശ്രീരാമസാഗർ പ്രോജക്റ്റ് അഥവാ പോച്ചമ്പാട് പ്രോജക്റ്റ് ഏത് നദിയിലാണ്? ഗോദാവരി നദിയിലാണ്, തെലങ്കാനയിൽ. നാസിക്ക്, രാജമുന്ദ്രി എന്നീ പട്ടണങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. നാസിക്ക്, രാജമുന്ദ്രി എന്നീ പട്ടണങ്ങൾ ഗോദാവരി നദിയുടെ തീരത്താണ്. ഛത്തീസ്ഗഡിലെ ദണ്ഡകാരണ്യത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാന നദിയാണ് മഹാനദി. ഛത്തീസ്ഗഡിലെ ദണ്ഡകാരണ്യത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാന നദി മഹാനദിയാണ്. സാമ്പൽപൂർ, കട്ടക് എന്നീ നഗരങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? മഹാനദിയുടെ. സാമ്പൽപൂർ, കട്ടക് എന്നീ നഗരങ്ങൾ മഹാനദിയുടെ തീരത്താണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായി അറിയപ്പെടുന്ന ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായി അറിയപ്പെടുന്ന ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരയിലുള്ള മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദിയാണ് കൃഷ്ണ. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരയിലുള്ള മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദിയാണ് കൃഷ്ണ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന തെക്കേന്ത്യയിലെ നദി കൃഷ്ണയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന തെക്കേന്ത്യയിലെ നദിയാണ് കൃഷ്ണ. അലമാട്ടി അണക്കെട്ട്, ശ്രീശൈലം അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട്, പ്രകാശം തടയണ എന്നിവ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൃഷ്ണ. അലമാട്ടി അണക്കെട്ട്, ശ്രീശൈലം അണക്കെട്ട്, നാഗാർജുന സാഗർ അണക്കെട്ട്, പ്രകാശം തടയണ എന്നിവ കൃഷ്ണ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിലുള്ള കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം തലക്കാവേരിയാണ്. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിലുള്ള കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ് തലക്കാവേരി. ശ്രീരംഗപട്ടണം, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, കുംഭകോണം എന്നീ പട്ടണങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? കാവേരി. ശ്രീരംഗപട്ടണം, ഈറോഡ്, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, കുംഭകോണം എന്നീ പട്ടണങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? കാവേരി. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.